നല്ല മധുരമുള്ള ശർക്കരപ്പൊങ്കൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മലയാളികൾ പലർക്കും ഈ പൊങ്കൽ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. മധുര സമയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് ചാനലിൽ നിന്നാണ് എനിക്ക് റെസിപ്പി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പൊങ്കൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 400 ഗ്രാം ശർക്കര എന്ന് പറയുമ്പം ഏകദേശം 2 കപ്പ് ശർക്കര ഉണ്ടാവും. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിവിടെ കുറച്ച് ഏലക്ക ചതച്ചും കൂടെ ചേർത്തിട്ടാണ് ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പായസപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള പായസപ്പരിപ്പാണ്. മെഷർമെൻ്റ് കപ്പിൽ 1/2 കപ്പ് പായസപ്പരിപ്പാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. പായസപ്പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് മെഷർമെൻ്റ് കപ്പിൽ 1 കപ്പ് പായസം റൈസ് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. ഇതിന് പകരം നമുക്ക് പച്ചരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിൽ ആ പച്ചരി ചേർത്തിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമില്ലാത്തൊരു ഇതുപോലെ പായസം റൈസ് വെച്ചിട്ട് ചെയ്താൽ മതി. അതുകൂടി ചേർത്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ അരിയുടെയും പരിപ്പിൻ്റെയും കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മെഷർമെൻ്റ് കപ്പിൽ 4 കപ്പ് വെള്ളവും ആ കപ്പിൽ തന്നെ 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ പറയുന്ന ഒരു അളവിൽ ചേർക്കുകയാണെങ്കിൽ ഈ പൊങ്കൽ വെന്ത് വരുമ്പോൾ അത് കറക്റ്റ് ആ പൊങ്കലിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും. പാലും വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറിയ പീസാക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 4 വിസിലിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പൊങ്കൽ ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കും. നമുക്ക് ഇതങ്ങനെ ഒത്തിരി കുഴഞ്ഞിരിക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഉടയ്ക്കുന്നൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിപ്പയിൽ കൂടി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്ത് പൊങ്കൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഏലക്കയുടെ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കണം. നമ്മൾ വെല്ലം ഉരുക്കിയപ്പോൾ അതിൽ ഏലക്ക ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പൊങ്കൽ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുക. പക്ഷേ ഈ പരുവത്തിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ഇത് തണുക്കുമ്പോൾ നല്ല പോലെ കട്ടിയായിട്ട് നല്ല പാകത്തിന് വരും. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.